സ്ത്രീശക്തി വിളിച്ചോതി തൃശൂരിൽ നടന്ന രാഷ്ട്ര സേവികാ സമിതിയുടെ ശിബിരത്തിന് സമാപനം. ചേർപ്പ് CNN ഗേൾസ് സ്കൂളിൽ നടന്ന സമാപന സഭയിൽ രാഷ്ട്ര സേവികാ സമിതി പ്രാന്തീയ നിധി പ്രമുഖ അഡ്വക്കേറ്റ് മഹേശ്വരി സമാപന സന്ദേശം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി പ്രായഭേദമന്യേ നിരവധി ശിക്ഷാർത്ഥികളാണ് 15 ദിവസമായി നടന്ന പ്രവേശ പ്രബോധ ശിബിരത്തിൽ പങ്കെടുത്തത്. ഉലകിന്നു താങ്ങും തണലും കരുത്തും സുരതാരമേ നിൻ ഉത്കർഷമാണി ഉലകിന്നു താങ്ങും തണലും കരുത്തും. രാഷ്ട്ര സേവനത്തിനായി സ്ത്രീകൾക്ക് ഭൗതികവും ആരോഗ്യപരവുമായ ശിക്ഷണം നൽകി സമൂഹത്തിന് മാതൃകയാക്കുക എന്നതാണ് സേവികാ സമിതിയുടെ ഓരോ ശിബിരത്തിന്റെയും ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി ശിക്ഷാർത്ഥികളാണ് ശിബിരത്തിന്റെ ഭാഗമായത്. രാവിലെ 10 മണിയോടെ ചേർപ്പ് CNN ഗേൾസ് സ്കൂളിൽ സമാപന സഭയ്ക്ക് ഭദ്രദീപം തെളിഞ്ഞു. പതിനഞ്ച് ദിവസങ്ങളിലായി നടന്ന ശിബിരത്തിൽ ഓരോ വിഷയങ്ങളിലും പരിശീലനം ലഭിച്ചവരാണ് ഓരോ ശിക്ഷാർത്ഥികളും. ചടങ്ങിൽ വിവിധ വിഷയങ്ങളിലായി ശാരീരിക പ്രദർശനവും നടന്നു. തുടർന്ന് രാഷ്ട്ര സേവികാ സമിതി പ്രാന്തീയ നിധി പ്രമുഖ് അഡ്വക്കേറ്റ് മഹേശ്വരി സമാപന സന്ദേശം നൽകി. സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സ്വയം സന്നദ്ധരായി വന്നിരിക്കുന്ന സേവികമാരാണ് നമുക്കുള്ളത്. നമ്മൾ ഈ ശിബിരം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ സേവികാ സമിതിയുടെ പ്രവർത്തനമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കുക, നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ സമ്പർക്ക പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിൽ ചിതറിക്കിടക്കുന്ന ഹിന്ദു മഹിളകളിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ കൂടുതൽ കാര്യക്ഷമമായി മനസ്സിലാക്കാനും അതിനുള്ള ഊർജം സംഭരിക്കാനുമാണ് ഇത്തരത്തിലുള്ള ശിബിരങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്മിത ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിബിരാധികാരി ശ്യാമള ടീച്ചർ, രാഷ്ട്ര സേവികാ സമിതി തൃശൂർ ജില്ലാ കാര്യവാഹിക പാർവതി ജയരാജ്, പ്രാന്ത പ്രചാർ പ്രമുഖ് രാഹി അജിത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രായഭേദമന്യേ ഒരുമിച്ച് കഴിഞ്ഞ് ശിബിരത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുമായി ഇനി കർമ്മമണ്ഡലങ്ങളിലേക്ക് കടക്കുകയാണ് ഓരോ സേവികമാരും. ജനം തൃശൂർ.